മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ സൽമാൻ ഖുർഷിദിന്റെ വീടിന് നേരെ ആക്രമണം. ഉത്തരാഖണ്ഡിലെ നൈനിറ്റാളിലുള്ള വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. അക്രമികൾ വീടിന്റെ ജനലുകളും വാതിലുകളും തകർത്ത് തീയിട്ടു. അയോധ്യയെക്കുറിച്ചുള്ള ഖുർഷിദിന്റെ പുസ്തകത്തിൽ വിവാദം തുടരുന്നതിനിടെയാണ് ആക്രമണം. ബൽറാം നെടുങ്ങാടി നൽകും കൂടുതൽ വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന്. ബൽറാം നെടുങ്ങാടി, സൽമാൻ ഖുർഷിദിന്റെ വീടിന് നേരെയുള്ള ആക്രമണം എപ്പോഴാണ് ഉണ്ടായത്, ഇതിന് പിന്നിൽ ആരൊക്കെയെന്ന് കണ്ടെത്തിയിട്ടുണ്ടോ? സുജിയ പാർവതി, ഇന്ന് ഉച്ചയോടെയാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ സൽമാൻ ഖുർഷിദിന്റെ ഉത്തരാഖണ്ഡിലെ നൈനിറ്റാളിലുള്ള വീടിന് നേരെ ആക്രമണം ഉണ്ടായത്. അദ്ദേഹത്തിന്റെ വീടിന്റെ ജനലുകളും വാതിലുകളും തകർക്കുകയും അക്രമികൾ തീയിടുകയുമായിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങൾ സൽമാൻ ഖുർഷിദ് തന്നെയാണ് തന്റെ സമൂഹമാധ്യമ അക്കൗണ്ടിലൂടെ പങ്കുവച്ചത്. ഇത്തരത്തിൽ ഒരു കോളിംഗ് കാർഡിന്റെ ആവശ്യമില്ലായിരുന്നുവെന്നും അല്ലാതെ തന്നെ ഈ വാതിലുകൾ നിങ്ങൾക്കായി തുറക്കുമായിരുന്നു, ഇതല്ല ഹിന്ദുയിസം എന്ന് പറഞ്ഞുകൊണ്ടാണ് സൽമാൻ ഖുർഷിദ് ഈ ദൃശ്യങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. ഹിന്ദുത്വത്തെ ISUമായി താരതമ്യം പെടുത്തിക്കൊണ്ടുള്ള അയോധ്യയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ വിവാദം തുടരുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം സൽമാൻ ഖുർഷിദിന്റെ വീടിന് നേരെ ഉണ്ടായത്. അയോധ്യ കേസുമായി ബന്ധപ്പെട്ട് ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തെക്കുറിച്ച് വിശദീകരിക്കുന്നതാണ് സൽമാൻ ഖുർഷിദിന്റെ ഈ പുസ്തകം. ഈ പുസ്തകം കടുത്ത വിമർശനങ്ങൾ തന്നെ ഈ പുസ്തകത്തിനെതിരെ ഉയരുകയും പുസ്തകം നിരോധിക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങളും സജീവമായി ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിനിടെയാണ് അദ്ദേഹത്തിന്റെ വീടിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.